മുസ്ലിം ലീഗ് നാളെ നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം മറ്റന്നാളത്തേക്ക് മാറ്റി. നേതൃസമിതി നാളെ യോഗം ചേരുന്നുണ്ട്. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലെ ഒത്തുതീർപ്പ് ഫോർമുല നേതൃത്വം നാളെ പരിഗണിക്കും. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സമീർ, എന്തുകൊണ്ടാണ് മറ്റന്നാളത്തേക്ക് പ്രഖ്യാപനം മാറ്റിയിരിക്കുന്നത്? അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ തുടർച്ചയായ ചർച്ചകൾ, കഴിഞ്ഞ ചർച്ചയിൽ എന്ത് തീരുമാനമുണ്ട് എന്നത് പുറത്തു പറയാതെയാണ് ലീഗ് നേതാക്കൾ പോയത്. ചർച്ച പോസിറ്റീവ് ആണെന്ന് മാത്രമേ ലീഗ് നേതൃത്വം അറിയിച്ചിട്ടുള്ളൂ. നാളെ ഒരു തീരുമാനമെടുക്കും, മാധ്യമങ്ങളോട് പറയുമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും ഒക്കെ പറഞ്ഞത്. ഇതായിപ്പോൾ അറിയുന്നു, ആ യോഗം നാളെ നടക്കുമെങ്കിലും തീരുമാനം മറ്റന്നാളത്തേക്ക് മാറ്റിയെന്നത്. എന്താണ് സംഭവിച്ചത് സമീർ? വിജയകുമാർ, നാളെ പാണക്കാട് നേതൃയോഗം ചേരുന്നുണ്ട്. എന്നാൽ ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക ഈ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയിലുണ്ടായ ധാരണ പാണക്കാട് സാധിക്കലി തങ്ങളെ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ ധരിപ്പിക്കും. ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്യും. എന്നാൽ സ്ഥാനാർത്ഥി നിർണയമോ സ്ഥാനാർത്ഥി പ്രഖ്യാപനമോ നാളെ ഉണ്ടാകില്ല. അത് മറ്റന്നാൾ ചേരുന്ന യോഗത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാണക്കാട് സാധിക്കലി തങ്ങളുടെ നാളത്തെ അസൗകര്യമാണ് ഇത്തരമൊരു വിശദമായ യോഗത്തിലേക്ക് പാർട്ടി അല്ലെങ്കിൽ നേതാക്കൾക്ക് ഇരിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് തടസ്സമായി നേതാക്കളുടെ വിശദീകരണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് വളരെ വിശദമായി തന്നെ ചർച്ചകൾ, അനൗദ്യോഗിക ചർച്ചകൾ വളരെ പാർട്ടിയിൽ നടന്നിരുന്നു. എന്നാൽ ഇത് ഈ ചർച്ചകൾ നടത്തിയത് നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണം എന്നുള്ള തീരുമാനത്തിന് പുറത്തായിരുന്നു. പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പരിപൂർണമായി എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മലപ്പുറത്ത് എ ടി മൂന്ന് വർഷം മത്സരിക്കണമെന്ന് ഇന്നത്തെ ചർച്ചയിൽ ധാരണയായെങ്കിലും പൊന്നാനിയിലും അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ തന്നെ തീരുമാനമാവാത്ത ഘട്ടമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നാളത്തെ സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപനവും ചർച്ചയും മാറ്റി നാളെ ഉഭയകക്ഷി ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ പാണക്കാട് സാധിക്കുന്ന ധരിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം. വിജയകുമാർ, യെസ്, കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലെ ഒത്തുതീർപ്പ് ഫോർമുല നാളത്തെ നേതൃയോഗത്തിൽ പരിഗണിക്കും. പക്ഷേ പ്രഖ്യാപനം മറ്റന്നാളെ ഉണ്ടാകും. എന്തൊക്കെയാണ് അതിൽ നടക്കുന്ന ചർച്ചകളുടെ സ്വഭാവം എന്നത് സംബന്ധിച്ച് ചില സൂചനകളെ പുറത്തു വന്നിട്ടുള്ളൂ. രാജ്യസഭാ സീറ്റ് ലീഗ് നേതൃത്വം ആ ഒത്തുതീർപ്പ് വ്യവസ്ഥ സ്വീകരിച്ചിട്ടുണ്ടോ, അംഗീകരിച്ചിട്ടുണ്ടോ എന്നതിലൊക്കെ ചർച്ചകൾ തുടരുകയാണ്. സമീർ ബിൻ കരീമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്നും.